നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ 6 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. കട്ടാക്കടയിൽ നിന്ന് എത്തിയ 6 വയസ്സുകാരിക്കാണ് കടിയേറ്റത്. സ്വാമി അയ്യപ്പൻ റോഡിലെ 1-ാം വളവിലായിരുന്നു സംഭവം. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നമില്ല. ആന്റി സ്നേക്ക് വെനം നൽകി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നട തുറന്ന് 7 ദിവസത്തിനുള്ളിൽ 2-ാമത്തെ സംഭവമാണിത്. കഴിഞ്ഞ ദിവസം മരക്കൂട്ടത്ത് ചന്ദ്രാനന്ദൻ റോഡിൽ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ദർശനത്തിനെത്തിയ തീർത്ഥാടകരെ പാമ്പ് കടിയേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു പാമ്പിനെ വീണ്ടും കണ്ടെത്തിയത്. മലപ്പുറം സ്വദേശി സജിത്തിനാണ് ചൊവ്വാഴ്ച ഇവിടെ വെച്ച് പാമ്പ് കടിയേറ്റത്. പാമ്പിനെ കണ്ട കച്ചവടക്കാർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകന്റെ ഇരുമടിക്കുട്ടിനുള്ളിൽ നിന്ന് പാമ്പിനെ പിടികൂടിയ സംഭവം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ തീർത്ഥാടകന്റെ ഇരുമുടിക്കെട്ടിനുള്ളിലായിരുന്നു പാമ്പ് കയറിയത്. 18-ാം പടിക്ക് സമീപം മരച്ചുവട്ടിൽ ഇരുമുടിക്കെട്ടിന്റെ തല വെച്ച് കിടന്നുറങ്ങുകയെന്ന തീർത്ഥാടകൻ ഇരുമുടിക്കും അത് പൊതിഞ്ഞിരുന്ന തുണിക്കുമിടയിൽ അനക്കം തോന്നിയപ്പോഴാണ് പരിശോധിച്ചത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിനെ അറിയിച്ചു. തുടർന്ന് ദ്രുതകർമ്മ സേനാംഗം എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. 18-ാം പടിക്ക് സമീപത്തെ മരങ്ങളിൽ പാമ്പുകൾ ഉണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. മരത്തിൽ നിന്ന് പാമ്പുകൾ വീഴുന്നത് ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ കിടന്നുറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ശബരിമല കയറുന്ന തീർത്ഥാടകർക്ക് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ആശുപത്രികളിലെത്തി കൃത്യമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ മല കയറാൻ പാടുള്ളൂവെന്നും ഐസിയു വെന്റിലേറ്റർ, ECG തുടങ്ങിയ സംവിധാനങ്ങളും പാമ്പ് വിഷയത്തിലുള്ള പ്രതിരോധ മരുന്നുകളും ലഭ്യമാണെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചിരുന്നു. അതേസമയം ശബരിമല തീർത്ഥാടനത്തിനിടെ കാണാതായ 9 വയസ്സുകാരിയെ കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിയെ ഉദ്യോഗസ്ഥർ ബന്ധുക്കൾക്ക് കൈമാറി. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത കുട്ടി ബസ്സിൽ ഉറങ്ങിപ്പോയതിനെ തുടർന്നാണ് കാണാതായത്. പോലീസിന്റെ സഹായത്തോടെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനെത്തിയവരായിരുന്നു സംഘം. അച്ഛനും മുത്തശ്ശിയും ഉൾപ്പെടെ നാട്ടിൽ നിന്നുള്ള സംഘത്തോടൊപ്പമാണ് ഭവ്യ എന്ന 4-ാം ക്ലാസ്സുകാരി ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10-ന് പമ്പയിലെത്തിയ സംഘം ബസ് ഇറങ്ങി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മകളെ കാണാനില്ലെന്ന് അച്ഛന് ബോധ്യപ്പെട്ടത്. തുടർന്ന് ബസ് നിർത്തിയെടുത്ത് തിരികെ എത്തി അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല. ബസ് പമ്പയിൽ ആളെ ഇറക്കിയ ശേഷം നിലയ്ക്കലേക്ക് മടങ്ങിയിരുന്നു. ഇതോടെ പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയെന്ന് പോലീസ് വിവരം അറിയിച്ചത് പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ ബസിന്റെ നമ്പർ സ്വീകരിച്ച് നിലയ്ക്കലെത്തി അന്വേഷിച്ചു. തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അട്ടത്തോടിൽ വെച്ച് തടഞ്ഞു നിർത്തി. എന്നാൽ എല്ലാവരും പമ്പയിൽ തന്നെ ഇറങ്ങിയെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി. ഇതോടെ ബസ്സിനകത്ത് കയറി പരിശോധിച്ചപ്പോൾ പിൻസീറ്റിൽ ഉറങ്ങുന്ന നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തി. കുഞ്ഞിനെ കണ്ടുകിട്ടിയ കാര്യം പോലീസിൽ അറിയിക്കാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചെങ്കിലും മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് തിരിച്ചടിയായി. തുടർന്ന് വകുപ്പ് വാഹനത്തിൽ കുഞ്ഞിനെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിക്കുകയായിരുന്നു. AMVIമാരായ R രാജേഷ്, G അനിൽ എന്നിവരാണ് ബസ്സിൽ കയറി പരിശോധന നടത്തിയത്.